Hi, welcome to another useful video. In this video, we will learn the verb in ing forms. We will learn the gerund, the present participle. This is the endana gerund or ing form or verb in the subject ayo object ayo allengila verb in the complement ayo use cheyumbulana nammal adine gerund nu parayunnathu adu pole thanne or preposition de object ayi varuna ing formum gerund aayirikkum adayathu or preposition shesha or ing form ningal kaanana nundengi adu gerund aanu nu manasilakka adu pole thanne or ing form subject ayi varana nundengi verb in the subject ayi varana nundengi adum gerund aanu verb in the object ayi varana nundengi adum gerund aayirikkum അതുപോലെ തന്നെ വെർബിന്റെ കോംപ്ലിമെന്റ് ആയാണ് ഒരു ഐ എൻ ജി ഫോം വരുന്നത് ഉണ്ടെങ്കിൽ അതും ജറണ്ട് ആണ് കോംപ്ലിമെന്റ് ആണോ നമുക്ക് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന വെർബിന്റെ അതായത് ഈസ് ആം ആർ വാസ് വെർ ഇങ്ങനെയുള്ള വെർബ്സിന് ശേഷം വരുന്ന ഒരു ഐ എൻ ജി ഫോം ആ വെർബിന്റെ കോംപ്ലിമെന്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പൊ അത് ജറണ്ട് ആണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം ഐ എൻജോയ് സിംഗിങ് ഇപ്പൊ ഈ സെന്റൻസിനകത്ത് നമുക്ക് ഐ എൻ ജി ഫോം ഏതാണെന്ന് നിങ്ങൾക്കറിയാം സിംഗിങ് ആണ് ഐ സിംഗിങ് എന്ന് പറയുന്ന ഈ ഐ എൻ ജി ഫോം എന്താണ് അതിവിടെ എൻജോയ് എന്ന് പറയുന്ന വെർബിൻ്റെ ഒബ്ജക്റ്റായാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഐ എൻജോയ് വാട്ട് സിംഗിങ് അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് എൻജോയ് എന്ന് പറയുന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് അതായത് എൻജോയ് എന്നുള്ള വെർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസറായി കിട്ടുന്നതാണ് സിംഗിങ് അതുകൊണ്ട് തന്നെ ഇതിവിടെ ഒബ്ജക്റ്റ് ആണ് ഇങ്ങനെ ഐ എൻ ജി ഫോം ഒബ്ജക്റ്റായി യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ജറണ്ട് എന്നാണ് പറയുക ഇനി അടുത്ത സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഈസ് ബാഡ് ഇവിടെ ഇത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ആ വെർബ് ഈസ് എന്ന് പറയുന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഐ എൻ ജി ഫോം സബ്ജക്റ്റായി വരുമ്പോഴും അത് ജറണ്ട് ആണ് റൈറ്റിംഗ് ഈസ് ഹെർ പാസ്റ്റ് ടൈം ഇവിടെയും തന്നെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആണ് അപ്പോൾ അത് ജറണ്ട് ആണ് ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം മൈ ഫേവറേറ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ല മറിച്ച് അതെന്താണ് നമ്മളിവിടെ വെർബ് ഒരു ബിയുടെ ഫോം ആകുമ്പോൾ ഈസ് ആം ആർ വാസ് വെർ അങ്ങനെയുള്ള ഒരു വെർബിന് ശേഷം അങ്ങനെയുള്ള ഒരു ഫോമാണ് വെർബെങ്കിൽ അത് നമ്മളതിനെ വെർബ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ എന്നാണ് പറയുക അത്തരത്തിലുള്ള ഒരു വെർബിന് ശേഷം വരുന്ന ഐ എൻ ജി ഫോം ആ വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ ഇവിടെ മൈ ഫേവറേറ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇത് ഈ ഐ എൻ ജി ഫോം ഈസ് എന്ന് പറയുന്ന ആ വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുന്ന ഐ എൻ ജി ഫോംസും ജറണ്ട് ആണ് ഹിസ് മിസ്റ്റേക്ക് വാസ് നെഗ്ലെക്റ്റിംഗ് ഹിസ് ഹെൽത്ത് ഇവിടെയും തന്നെ വാസ് എന്ന് പറയുന്ന ആ വെർബിൻ്റെ വാസ് ഒരു വെർബ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ ആണ് അതിനുശേഷം വരുന്ന ഐ എൻ ജി ഫോം അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് അപ്പോൾ ഇവിടുത്തെ ഈ ഐ എൻ ജി ഫോം നെഗ്ലക്റ്റിംഗ് എന്ന് പറയുന്നത് ആ വാസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് അതും തന്നെ ഒരു ജറണ്ട് ആണ് ദ ഡോക്ടർ സജസ്റ്റഡ് ടേക്കിംഗ് എ ലോങ് ഹോളിഡേ ദ ഡോക്ടർ സജസ്റ്റഡ് വാട്ട് ഇവിടെ സജസ്റ്റഡ് ആണ് വെർബ് എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഒരു ലോങ് ഹോളിഡേ എടുക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു അപ്പോൾ സജസ്റ്റഡ് എന്ന് പറയുന്ന ആ വെർബിന് ശേഷം വന്നിരിക്കുന്ന ഈ ഐ എൻ ജി ഫോം ടേക്കിംഗ് ആ സജസ്റ്റഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണ് അതായത് ഇതും ജറണ്ട് തന്നെയാണ് ഷീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ് ഇവിടെ സിംഗിങ് എന്ന് പറയുന്ന ഈ ഐ എൻ ജി ഫോം അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജറണ്ട് എന്ന് പറയുന്ന ഒന്നുകിൽ സബ്ജക്റ്റ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ചില സമയത്ത് അത് വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ജറണ്ട് ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയും യൂസ് ചെയ്യാം മെയിൻലി ഇതാണ് ജറണ്ടിൻ്റെ നാല് യൂസ് ഇനി നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നോക്കാം പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ജറണ്ടും കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ് അതായത് രണ്ടും ഐ എൻ ജി ഫോംസ് ആണ് എങ്ങനെയാണ് എന്നുള്ള പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും അങ്ങനെയാണ് നമുക്കത് ജറണ്ടാണോ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ സെൻറ്റൻസിനകത്ത് അത് ചെയ്യുന്ന റോൾ എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും അതായത് ഇപ്പോൾ ജറണ്ടാണെന്നുണ്ടെങ്കിൽ അത് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റോ ആയിരിക്കും ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ഈ ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യും അതിൻ്റെ പർപ്പസ് എന്താണ് സെൻറ്റൻസ് നമുക്ക് നോക്കാം ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിളായ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂസ് വർക്ക് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇപ്പോൾ ഈസ് റൈറ്റിംഗ് വാസ് സിംഗിങ്
വാസ് പ്ലേ അതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആ ഒരു കണ്ടിന്യൂസ് വെർബ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ഒരു അജക്റ്റീവ് മാതിരി യൂസ് ചെയ്യും, അതായത് അതൊരു നൗണിന് പുറകിലായിട്ട് വരും, ആ നൗണിനെ മോഡിഫൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രസന്റ് പാർട്ടിസിപ്പിളിൻ്റെ യൂസ്. അത് ഒന്നുകിൽ കണ്ടിന്യൂസ് വെർബ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് ഒരു അജക്റ്റീവായി ഒരു നൗണിന് മുന്നിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് റൈറ്റിംഗ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷീ ഈസ് റൈറ്റിങ്ങിനകത്ത് ആ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഐ എൻ ജി ഫോം ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിവിടെ ഐ എൻ ജി ഫോം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാനായത് കാരണം നമ്മൾ ഇതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് റെയിനിങ്, ഇവിടെയും തന്നെ ഈ റെയിനിങ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഈ ട്രെയിനിങ് എന്ന് പറയുന്ന വെർബ് ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ലവ് ദ നോയ്സ് ഓഫ് ഫോളിംഗ് റെയിൻ, ഇവിടെ ഈ ഐ എൻ ജി ഫോം ഫോളിംഗ് എന്ന് പറയുന്നത് റെയിൻ എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അജക്റ്റീവായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഐ എൻ ജി ഫോം ഒരു നൗണിന് പിറകിൽ അതിനെ മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും അത് പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഇവിടെ ആക്ച്വലി അതൊരു അജക്റ്റീവിൻ്റെ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിൽ ഇറ്റ് വാസ് എ ബോറിംഗ് പ്രോഗ്രാം, ഇവിടെയും തന്നെ പ്രോഗ്രാം എന്ന് പറയുന്ന നൗണിന് പിറകിലാണ് ബോറിംഗ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം വന്നിരിക്കുന്നത്. അത് ആ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യുന്ന അജക്റ്റീവായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് റൈറ്റർ, ഈ സെൻറ്റൻസിൽ റൈറ്റർ എന്ന് പറയുന്ന നൗണിൻ്റെ പിറകിൽ വന്നിരിക്കുന്ന ഈ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം ആ റൈറ്ററിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു അജക്റ്റീവാണ്. ഇങ്ങനെ ഒരു ഐ എൻ ജി ഫോം ഒരു അജക്റ്റീവിൻ്റെ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. അതേപോലെ തന്നെ ഐ എൻ ജി ഫോം കണ്ടിന്യൂസ് ടെൻസ് ഫോംസ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുമ്പോഴും അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഇനി നമുക്ക് ഒരു എക്സസൈസ് കൂടി നോക്കാം. ജെറണ്ട് ആണോ പാർട്ടിസിപ്പിൾ ആണോ, ഞാൻ കുറച്ച് സെൻറ്റൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന ഐ എൻ ജി ഫോം ജെറണ്ട് ആണോ പാർട്ടിസിപ്പിൾ ആണോ എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഐ എൻജോയ് വാക്കിംഗ് ഓൺ ദ സീഷോർ, ഇപ്പോൾ ഇവിടുത്തെ ഐ എൻ ജി ഫോം വാക്കിംഗ് ആണ്, അത് ജെറണ്ട് ആണോ ഐ എൻ ജി പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആദ്യം ഇത് ഒബ്ജക്റ്റ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കുക, ഐ എൻജോയ് വാട്ട് വാക്കിംഗ്. അപ്പോൾ നമുക്ക് അപ്പോഴേ മനസ്സിലായി എൻജോയ് എന്ന് പറയുന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയാണ് ഇവിടെ വാക്കിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഐ എൻ ജി ഫോം ഒരു വെർബിന് ഒബ്ജക്റ്റായി യൂസ് ചെയ്യുമ്പോൾ അത് ജെറണ്ടാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ഇത് ഒരു ജെറണ്ടായാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എൻജോയ് എന്ന് പറയുന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിൽ, ഷീ ഇംപ്രസ്ഡ് എവറി വൺ വിത്ത് ഹെർ ഡാൻസിങ് സ്കിൽസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാൻസിങ് സ്കിൽസ് എന്ന് പറയുന്നത് ഡാൻസിങ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം സ്കിൽസ് എന്ന് പറയുന്ന നൗണിന് പിറകിലായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി ഒരു അജക്റ്റീവായി സ്കിൽസ് എന്ന് പറയുന്ന ആ നൗണിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷീ ഇംപ്രസ്ഡ് എവറി വൺ വിത്ത് ഹെർ ഡാൻസിങ് സ്കിൽസ്. അപ്പോൾ ഇവിടെ ഇതൊരു അജക്റ്റീവ് മാതിരി യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഇതൊരു പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. കുക്കിംഗ് ഈസ് മൈ ഹോബി, ഇവിടുത്തെ ഐ എൻ ജി ഫോം എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അത് ഈസ് എന്ന് പറയുന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐ എൻ ജി ഫോം സബ്ജക്റ്റ് ആയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയോ യൂസ് ചെയ്യുമ്പോൾ അത് ജെറണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ കുക്കിംഗ് ഈസ് മൈ ഹോബി എന്ന് പറയുന്നതിൽ കുക്കിംഗ് ഒരു ജെറണ്ടാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിൽ, ഷീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്, ഇവിടെയോ ഇവിടെ സിംഗിങ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രിപ്പോസിഷന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ ഐ എൻ ജി ഫോം ആ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഐ എൻ ജി ഫോം ഈ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായി യൂസ് ചെയ്തിട്ടുള്ളത് കാരണം അതൊരു ജെറണ്ടാണ്. ഇനി വേറൊരു സെൻറ്റൻസ് കൂടി നോക്കാം. ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി, ഇവിടുത്തെ ഐ എൻ ജി ഫോം ഇൻട്രസ്റ്റിംഗ് മൂവി എന്ന് പറയുന്ന ആ നൗണിന് മുന്നിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു അജക്റ്റീവിൻ്റെ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. ഇങ്ങനെ ഐ എൻ ജി ഫോംസ് ഒരു അജക്റ്റീവായി യൂസ് ചെയ്യുമ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. അതായത് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. മൈ ഡോഗ്സ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം ഈസ് ബാർക്കിംഗ്. ഇപ്പോൾ ഇവിടെ ഈസ് ബാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വെർബ് ഫോമാണോ? അല്ല, മൈ ഡോഗ് ഈസ് ബാർക്കിംഗ് എന്നാണ് സെൻറ്റൻസ് എങ്കിൽ അതൊരു കണ്ടിന്യൂസ് വെർബ് ഫോം ആവുമായിരുന്നു. എൻ്റെ നായ കുറച്ചുകൊണ്ടിരിക്കുന്നു, അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമായിരുന്നു, ആവുമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, മൈ ഡോഗ്സ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം ഈസ് ബാർക്കിംഗ് എന്നാണ്. ഇവിടെ ആക്ച്വലി ഈ ബാർക്കിംഗ് എന്ന് പറയുന്ന ഈസ് എന്ന് പറയുന്ന ആ വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഈസ് ബാർക്കിംഗ് എന്ന് കണ്ടതുകൊണ്ട് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് കരുതരുത്.
എൻ്റെ നായയുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പാസ്റ്റ് ടൈം ബാർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാർക്കിംഗ് എന്ന് പറയുന്ന ഐ എൻ ജി ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. ഇത് ഈസ് എന്ന് പറയുന്ന വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട്, അതായത് ആ ഒരു മൈ ഡോഗ്സ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം ഈസ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം കംപ്ലീറ്റ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ അർത്ഥം കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന ഒരു നൗൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അജക്റ്റീവോ ഒരു കണ്ടിന്യൂസ് ഒരു ഐ എൻ ജി ഫോമോ ഒക്കെയാണ്. അത് ആ വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മൈ ഡോഗ്സ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം ഈസ് എന്ന് പറയുന്ന ആ വെർബിൻ്റെ കോംപ്ലിമെൻ്റ് ആയാണ് ഈ ബാർക്കിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെറണ്ടാണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിൽ, ദ സ്ക്രീമിംഗ് ചിൽഡ്രൻ മെയ്ഡ് ദ മദർ ആംഗ്രി. ഇപ്പോൾ ഇവിടെ സ്ക്രീമിംഗ് എന്ന് പറയുന്ന ഈ ഐ എൻ ജി ഫോം ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണിനെ കുറിച്ച് അവരെ കുറിച്ചാണ് പറയുന്നത് സ്ക്രീമിംഗ് എന്നുള്ള വാക്ക്. അതുകൊണ്ട് തന്നെ ഇത് അജക്റ്റീവ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇപ്പം നമുക്ക് ഒരു ഐ എൻ ജി ഫോം കണ്ടു കഴിഞ്ഞാൽ അത് ജെറണ്ടാണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.